അപ്പോൾ നമുക്ക് ഇന്ന് കുറച്ച് ടൂറ് വിശേഷങ്ങളൊക്കെ കേട്ടാലോ. അപ്പോൾ ഇത് നമ്മൾ ട്രിവാൻഡ്രം കന്യാകുമാരി ട്രിപ്പ് പോകുന്നതാണ്. നമ്മുടെ ബാപ്പുട്ടിച്ചേട്ടൻ്റെ മേടിച്ചേട്ടൻ്റെ ഫ്രണ്ടാണ് ബാപ്പുട്ടിച്ചേട്ടൻ. ബാപ്പുട്ടിച്ചേട്ടൻ്റെ ഒരു ടൂർ പാക്കേജ് ഉണ്ട്. അപ്പോൾ അതിലാണ് നമ്മൾ ഇത്തവണ ബുക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത്തവണ ഒരു ചേച്ചിയും രംചേച്ചിയും ഒന്നുമില്ല, നമ്മൾ മാത്രമേ ഉള്ളൂ. വലിയ മൗനും വിമല ആൻറ്റിയും ഉണ്ട് നമ്മുടെ കൂടെ, അറിയാവുന്നവരായിട്ട്, എനിക്കറിയാവുന്നവരായിട്ട്. അപ്പോൾ ഇവരൊക്കെയാണ് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നവർ. മിക്കവരും ചെറുവട്ടൂര് ആ ഭാഗത്തുള്ളവരാണ്. പിന്നെ പെരുമ്പാവൂരിൽ നിന്നാണ് ഈ ബസ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ അവിടെ നിന്നുള്ളവരും ഉണ്ട്. പിന്നെ കൂടുതൽ പേരും നമ്മുടെ ചെറുവട്ടൂര് ആ ഭാഗത്ത് ഉള്ളവരാണ്. അതിനുശേഷം പിന്നെ കോട്ടയത്തു നിന്നും ഉണ്ടായിരുന്നു ഒരു ഫാമിലി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് കോട്ടയം വഴിയാണ് നമ്മൾ ട്രിവാൻഡ്രം പോയത് ഇത്തവണ. അപ്പോൾ ആദ്യമേ നമ്മൾ നമ്മുടെ ഫസ്റ്റ് റീച്ചിങ് പോയിന്റ് എന്ന് പറയുന്ന കോവളമാണ്. അപ്പോൾ നമ്മുടെ പ്ലാൻ അനുസരിച്ചിട്ട് അവിടെ ഫ്രഷപ്പ് ഒക്കെ ചെയ്ത് ആദ്യമേ നമ്മൾ ആറ്റുകാൽ അമ്പലത്തിൽ പോകുന്നു. അതിനുശേഷം പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പോകുന്നു. സമയം ഒന്ന് എന്താ അഡ്ജസ്റ്റ് ചെയ്തിട്ട് അറേഞ്ച് ചെയ്തതാണ്. അപ്പോൾ അവിടുത്തെ ആ ദർശന സമയമൊക്കെ നോക്കിയിട്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തതാണ്. അപ്പോൾ ആദ്യം നമ്മൾ ആറ്റുകാൽ പോയി, അതിനുശേഷം നമ്മൾ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ തൊഴുതു. വീണ്ടും നമ്മൾ അവിടെ നിന്ന് നമ്മുടെ കോവളം നമ്മൾ ഫ്രഷപ്പ് ചെയ്ത ആ സ്ഥലത്ത് വീണ്ടും വന്ന് നമ്മൾ അവിടെ നിന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചതിന് ശേഷം അവിടെ നിന്ന് നമ്മൾ വേളിയിലേക്ക് പോവാണ്. ആദ്യം നമ്മൾ പ്ലാൻ ചെയ്തിരുന്നത് സൂയിൽ പോവാന്നാണ്. പക്ഷേ സൂയിൽ മൃഗങ്ങളൊക്കെ കുറവാണ്, അപ്പം അതുകൊണ്ട് വലിയ കാര്യമായിട്ടൊന്നും കാണാനില്ല എന്നുള്ളത് കൊണ്ട് നമ്മൾ എന്താണ് പറയുക, വേളിയിലേക്കായി. അടുത്ത നമ്മുടെ ഡെസ്റ്റിനേഷൻ പോയിൻ്റ് എന്ന് പറയുന്നത് വേളി. അപ്പോൾ ആദ്യമേ നമ്മൾ കോവളത്ത് ബീച്ചിൽ കുറച്ച് നേരമൊക്കെ സമയം ചെലവഴിച്ചു. അവിടെ നിന്നെടുത്ത കുറച്ച് ഫോട്ടോസാണിത്. അതുപോലെ തന്നെ ഞാൻ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു ബാഗ് വാങ്ങിച്ചു. ബാഗ് നമ്മുടെ എപ്പോഴും ഒരു വീക്ക്നെസ് ആണല്ലോ. അപ്പോൾ അവിടെ ബാഗ് നല്ല ബാഗ് ഇങ്ങനെ തൂക്കിയിട്ടേക്കുന്നത് കണ്ടപ്പോൾ വാങ്ങിക്കാൻ തോന്നി. അങ്ങനെ ഞാനും അമ്മയും വാങ്ങിച്ചു. അതിനുശേഷം നമ്മൾ പോയത് വേളിയിലാണ്. വേളിയിൽ ഒരു ചെറിയ പാർക്ക് പോലെയൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ പോയത് ഭീമാപള്ളിയിലേക്കാണ്. അപ്പോൾ ഭീമാപള്ളിയിലെ കുറച്ച് ഫോട്ടോസാണ് അവിടെ നിന്നെടുത്ത കുറച്ച് ഫോട്ടോസാണ് ഈ കാണുന്നത്. പിന്നെ നമ്മൾ പോയത് എവിടേക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ശംഖുമുഖത്തേക്കാണ്. അപ്പോൾ ശംഖുമുഖത്ത് നമ്മൾ ലഞ്ച് കഴിഞ്ഞതിന് ശേഷം ആണ് നമ്മൾ കന്യാകുമാരിയിലേക്ക് തിരിച്ചത്. അപ്പോൾ കന്യാകുമാരിയിൽ ഹോട്ടൽ ഭരണിയിലാണ് നമ്മൾ താമസിച്ചത്. അവിടെ നമ്മൾ സൺസെറ്റൊക്കെ കണ്ടു. അതിനുശേഷം കുറച്ചവിടെ ഒരു ചെറിയ ഷോപ്പിങ്ങൊക്കെ, എവിടേക്കാണ് ഷോപ്പ്സൊക്കെ ഉള്ളതെന്നൊന്ന് ജസ്റ്റ് മനസ്സിലാക്കി വെച്ചു. അതിനുശേഷം നമ്മൾ തിരിച്ചു വന്നു. പിന്നെ ആ ദിവസം വേറെ പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ പിറ്റേ ദിവസം രാവിലെ സൺറൈസ് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ താമസിച്ച എന്താ ഹോട്ടൽ ഭരണിയുടെ മുകളിൽ പോയാൽ നമുക്ക് കാണാമായിരുന്നു. പക്ഷേ എന്തോ മഴക്കാലൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് ശരിയായ രീതിയിൽ കാണാൻ സാധിച്ചില്ല. എങ്കിലും കുഴപ്പമുണ്ടായിരുന്നില്ല. പിന്നെ രാവിലെ നമ്മൾ ആദ്യമേ പോയത് ഒരു തിരുപ്പതി ടെമ്പിളിലേക്കാണ്. അതും കടൽ തീരത്ത് തന്നെയാണ്, നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. അപ്പോൾ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അതിനുശേഷം നമ്മൾ തിരിച്ച് ഹോട്ടലിലേക്ക് വന്നപ്പോഴത്തേക്കും പിന്നെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ സമയമായി. അവിടെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. അതിനുശേഷം നമ്മൾ പോയത് വിവേകാനന്ദപ്പാറ വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അവിടെ കുറച്ച് നേരം നല്ല വെയിലായിരുന്നു, എന്നാലും കുഴപ്പമുണ്ടായിരുന്നില്ല. അത്യാവശ്യം നല്ല രീതിയിലൊക്കെ എൻജോയ് ചെയ്തു, കുറേ ഫോട്ടോസൊക്കെ എടുത്തു. അതിനുശേഷം നമ്മൾ എന്താ കുറച്ച് ഫോട്ടോസൊക്കെ നമ്മൾ റീക്രിയേറ്റ് ചെയ്യാൻ ശ്രമിച്ചു. കാരണം നമ്മളൊരു 10-12 വർഷം മുമ്പ് അനു ചെറുതായിരിക്കുമ്പോൾ നമ്മൾ ഇതുപോലെ ഞങ്ങൾ, അതായത് ഞാനും ദിലീപേട്ടനും, അനു വളരെ കുഞ്ഞായിരുന്നു, അമ്മമാർ രണ്ടുപേരും ഉണ്ടായിരുന്നു, പിന്നെ വിഷ്ണു ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും കൂടി നമ്മളൊരു 12 വർഷം പോയതാണ്. അപ്പോൾ ആ സമയത്തെ കുറച്ച് ഫോട്ടോസൊക്കെ റീക്രിയേറ്റ് ചെയ്യാൻ ശ്രമിച്ചു. പക്ഷേ അത്രത്തോളം സെയിം ഇതായില്ല. എങ്കിൽ പോലും നമ്മൾ കുറച്ചൊക്കെ അങ്ങനെ ഉണ്ടാക്കാൻ നോക്കി. അപ്പോൾ ഒരു നല്ല ഓർമ്മയല്ലേ അതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ. പണ്ടിരുന്നതും ഇപ്പം നമ്മൾ എത്ര എന്തോരം മാറി എന്നൊക്കെ നമുക്കൊന്ന് കാണാമല്ലോ, അതൊക്കെ ഒരു രസമല്ലേ. അപ്പോൾ അതിനുശേഷം പിന്നെ നമ്മളപ്പം കുറച്ച് ഫോട്ടോസൊക്കെ അവിടെ നിന്ന് എടുക്കുന്നതാണ്. അമ്മ മുകളിലേക്ക് കയറി വന്നില്ലായിരുന്നു, അപ്പോൾ അതുകൊണ്ട് കുറേ ഫോട്ടോസിലൊന്നും അമ്മയില്ല. പിന്നെ നമ്മൾ താഴെ വന്നപ്പോഴത്തേക്കും അമ്മ കൂടി
കയറി ഫോട്ടോ എടുത്തു. അതിനുശേഷം നമ്മൾ പോയത് പിന്നെ നമ്മൾ അവിടെ നിന്ന് ലഞ്ചൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ചു വരുന്ന വഴിയിൽ നമ്മൾ കൊട്ടാരം കണ്ടു. തക്കലയിൽ കൊട്ടാരത്തിലും ഇതേപോലെ റീക്രിയേറ്റ് ചെയ്യാൻ ശ്രമിച്ചു കുറേ ഫോട്ടോസൊക്കെ, പക്ഷേ അത്രത്തോളം ഭംഗിയായില്ല ഇത്തവണ എടുത്തത്. എന്തായാലും നമുക്ക് പ്രായമായി വരുവാണല്ലോ, അപ്പം സെയിം പോലെ ഇരിക്കില്ലല്ലോ, അപ്പം അതിൻ്റെ ഒരു വിഷമം. പിന്നെ ഞാനും അവളും കൂടി ബസ്സിലിരുന്ന് എടുത്ത കുറച്ച് ഫോട്ടോസാണ്. മൊത്തത്തിൽ നല്ല എൻജോയ്മെൻ്റ് ആയിരുന്നു.